بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. ان شاء الله ഇന്ന് നമ്മൾ പറയുന്നത് അറഫ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അധികരിച്ച് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു തആലന്റെ മലക്കുകൾ ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ആദ്യമായി അറിഞ്ഞ ദിനമാണ് അറഫ ദിനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ദിനമാണ് അറഫ ദിനം. ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു ദിനവും നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചും അവിടുത്തെ മേൽ മദ്ഹുകൾ ചൊല്ലിയിട്ടൊക്കെ നമ്മൾ ആഘോഷിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറഫ ദിനത്തിൽ നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1000 തവണ ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഷെയ്ഖ് മുഹമ്മദുൽ ഖന്തൂസി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ അറഫ ദിനത്തിൽ 1000 തവണ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്, അതേപോലെ തന്നെ കഅബ തവാഫ് ചെയ്ത പ്രതിഫലവും അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു കാര്യം, ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലുക, അറഫ ദിനത്തിൽ 1000 സ്വലാത്ത് ചൊല്ലുക എന്നുള്ള കാര്യം ആരും മറക്കരുത്. എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ രണ്ടാമത് അറഫ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്ത്. ഓക്കെ. ഒരാൾ അറഫ ദിനത്തിൽ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലനോട് എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞായിട്ട് കാണും. അതേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ സൂറത്തുൽ കൗസർ, ഒരാൾ 360 തവണ സൂറത്തുൽ കൗസർ ഓതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലനോട് പിന്നെ അറഫ ദിനത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കുമെന്ന് ആരിഫ്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. പിന്നെ നമ്മൾ അറഫ ദിനത്തിൽ ചെയ്യേണ്ട ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂറത്ത് തോബയിലെ അവസാനത്തെ 2 ആയത്തുകൾ അഥവാ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങിയിട്ട് തുടങ്ങുന്ന ആയത്തുകൾ ആ സൂറത്തിൻ്റെ അവസാനം വരെ. ഓക്കെ. ഈ ആയത്തുകൾ അറിയപ്പെടുന്നത് പിന്നെ ആയത്തുൽ ഹിർസ് എന്നാണ് അറിയപ്പെടുന്നത്. അറഫ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ആയത്തുകൾ 360 തവണ ചൊല്ലുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സയ്യിദുന ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങൾ ഉപ്പാപ്പയാണ്. അങ്ങനെ ഒരാൾ ഈ 2 ആയത്തുകൾ 360 തവണ ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചിട്ട് സയ്യിദുന ഷെയ്ഖ് തിജാനി തങ്ങൾ പറഞ്ഞതാണ്. ഈ 2 ആയത്തുകൾ ഒരാൾ അറഫ ദിനത്തിൽ 360 തവണ ചൊല്ലുകയാണെങ്കിൽ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ കയ്യാൽ ഏറ്റെടുക്കുകയും ഇരു ലോകത്തും ഈ ദുനിയാവിലും ആഖിറത്തിലും പിന്നെ അവനക്ക് അല്ലാഹു മതിയാകുന്നതാണ്. അവനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കുന്നതാണ്. അപ്പം ഈ 2 ആയത്തുകൾ 360 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ 1000 സ്വലാത്ത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പിന്നെ അറഫ ദിനത്തിൽ നമ്മൾ ചൊല്ലുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 10,000 സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൻ്റെ സവാബിനെ ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പെരുന്നാൾ ദിനം ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്, അത് പ്രത്യേകം ഓർക്കുക. ഓക്കെ. നമ്മൾ പലപ്പോഴും പെരുന്നാളിൻ്റെയൊക്കെ ദിവസം നമ്മളെ കുടുംബക്കാരിൽ അടുത്ത് സിയാറത്തിന് പോവുകയും നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളൊക്കെ സമയം ചെലവഴിച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ കുറയുന്നൊരു ദിവസമാണ് പെരുന്നാൾ ദിവസമൊക്കെ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് പെരുന്നാൾ ദിനം എന്ന് പ്രത്യേകം ആലോചിക്കുക. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം ഓരോ നിമിഷവും വർദ്ധിപ്പിച്ചെടുക്കട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. ഹബീബ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമത്തിൽ ജീവിച്ചിട്ട് ആ പ്രണയത്തിൽ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.